ഇപ്പോൾ ഇ ടി മുഹമ്മദ് ബഷീർ മാധ്യമങ്ങളെ കാണുന്ന തത്സമയം. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ വിദ്യാഭ്യാസ നയം അതെങ്ങനെ നോക്കിക്കാണുന്നു? അല്ല, വിദ്യാഭ്യാസ നയത്തെ സംബന്ധിച്ച് അതിൻ്റെ പത്രവാർത്തകളൊക്കെ വന്നു. ഇതിലിപ്പോൾ ഈ വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇവിടെ 1986 ദേശീയ വിദ്യാഭ്യാസ നയം ശ്രീ രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ വന്ന സമയത്ത് വളരെ വലിയ പ്രിപ്പയർനെസ് അതിൽ വന്നിരുന്നു. ഒരുപാട് ഡിസ്കഷൻസ് വന്നിരുന്നു. അതിനുവേണ്ടി സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഫോർ എഡ്യൂക്കേഷൻ്റെ നിരന്തരമായിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട അന്നത്തെ വിദ്യാഭ്യാസ നയത്തിന് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ മുഴുവൻ ഒരു സ്പന്ദനങ്ങൾ ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതായിരുന്നു. ഇന്നിപ്പോൾ ഒരു ഈ വിദ്യാഭ്യാസ നയത്തിൻ്റെ വാർത്തകൾ പുറത്തു വായിച്ചപ്പോൾ ഇതിൽ ചില ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസിൻ്റെ ഒരു സംഗതി ഇതിൽ കാണുന്നുള്ളൂ. പോളിസി എന്നുള്ള നിലയിൽ ഇന്ത്യക്ക് ബഹുദൂരം മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട്. പ്രത്യേകിച്ച് ഇത് നോളജിൽ അധിഷ്ഠിതമായ നോളജ് ഡ്രൈവൺ സൊസൈറ്റിയാണ്. ലോകത്തിൽ ഇന്ത്യക്ക് ഇതുപോലെ മുന്നോട്ട് പോകാൻ പറ്റിയൊരു കാലം ഇതിനു മുമ്പുണ്ടായിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഒരു രാജ്യത്തിൻ്റെ എല്ലാം നിയന്ത്രിച്ചിരുന്നത് പല ഘടകങ്ങളായിരുന്നു. ധാതു സമ്പത്ത് അല്ലെങ്കിൽ മറ്റ് സൗകര്യങ്ങൾ, ഇൻഡസ്ട്രി, അഗ്രികൾച്ചർ, ഇന്നതല്ല. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കൈമുതൽ എന്ന് പറയുന്ന അറിവാണ്. അപ്പോൾ നോളജ് ഡ്രൈവൺ സൊസൈറ്റിയിൽ ഇന്ത്യക്ക് ലോകത്തിൽ തന്നെ ഓടിയെത്താൻ പറ്റുന്ന, മുമ്പിലെത്താൻ കഴിയുന്ന സാഹചര്യങ്ങളുണ്ട്. ആ സാധ്യതകൾ വേണ്ടത്ര ഇതിൽ അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യത്തെ കുഴപ്പം. ലോകതലത്തിൽ ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തെ കൊണ്ടുപോകാൻ പറ്റുന്ന വിധത്തിലേക്ക് ഇന്ത്യൻ വിദ്യാഭ്യാസ ഘടനയെ മാറ്റുന്ന കാര്യത്തിലുള്ള ദീർഘവീക്ഷണം ഇതിൽ പ്രകടമല്ല എന്നുള്ളതാണ് ഇതിൽ കാണുന്ന മൗലിക പ്രധാനമായൊരു തെറ്റ്. രണ്ടാമത് നമ്മൾ കാണുന്നത്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളും, ഇവിടെ നമുക്കെല്ലാം അറിയാം എഡ്യൂക്കേഷൻ ഫോർ ഓൾ എന്ന തത്വമാണ്. എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നുള്ള സംഗതിയിൽ പ്രാന്തവൽക്കരിക്കപ്പെട്ടവരുടെ വിദ്യാഭ്യാസം ഒരു വലിയ പ്രശ്നമായിരുന്നു. അതിന് കഴിഞ്ഞ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ അതിന് പ്രത്യേകമായിട്ട് ചാപ്റ്ററുകൾ തന്നെ ഉണ്ടായിരുന്നു. SC ST പിന്നോക്ക വിഭാഗങ്ങൾ, അതുപോലെ തന്നെ ഈ ഫിസിക്കലി ചാലഞ്ചഡായിട്ടുള്ള ആളുകൾ, ഫിസിക്കലി ആൻഡ് മെൻ്റലി. ഇന്ന് ആ മേഖലയ്ക്ക് വേണ്ടത്ര ഊന്നൽ കൊടുത്തതായിട്ട് ഇതിൽ കാണുന്നില്ല. കാരണം എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നുള്ള നിലയിലേക്ക് ആളുകളെ ഉയർത്തിക്കൊണ്ടുവരുന്ന കാര്യത്തിൽ ചെയ്യേണ്ട വളരെ പ്രധാനമായൊരു ഘടകമാണ് ഇപ്പോൾ പിന്നോക്കമായിട്ട് കിടക്കുന്ന ആളുകളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്കുള്ള ബഹിർത്തായിട്ട് അതൊക്കെയാണ് പോളിസി എന്ന് പറഞ്ഞതാണ്. അതായത് ഇപ്പോൾ ഇവിടെ നിങ്ങൾ പേര് പിന്നെ വിദ്യാഭ്യാസ വകുപ്പ് നോക്കി തിരിച്ചാക്കണമോ, അതല്ല UGC ഫംഗ്ഷൻ എന്ത്, SCERT ഫംഗ്ഷൻ എന്ത് എന്നുള്ളതല്ല പ്രശ്നം. പോളിസി ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഈ പ്രാന്തവൽക്കരിക്കപ്പെട്ട ആളുകളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് ആവശ്യമായ കൃത്യമായ ഗവൺമെൻ്റ് നയപരിപാടികൾ എന്താണെന്ന് കാണിക്കലാണ് എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത്. അതാണ് അതിനും ഇതിൽ കാര്യമായിട്ട് ഊന്നൽ കൊടുത്തിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാത്രമല്ല, ഇതിലെന്ന് പറഞ്ഞപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഈ വിദ്യാഭ്യാസത്തിൽ ഇപ്പോൾ നടപടിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ദുഷിച്ച ചില പ്രവണതകളുണ്ട്. പ്രത്യേകിച്ചും കരിക്കുലം തയ്യാറാക്കുന്ന പോലുള്ള കാര്യങ്ങളിൽ ഇത്തരം കാര്യങ്ങളിലുള്ള അപാകതകൾ തിരുത്തി ദേശീയ വിദ്യാഭ്യാസ നയം ഇന്ത്യയുടെ സെക്യുലർ ഡെമോക്രസിയെ എങ്ങനെ ബാധിക്കും എന്നുള്ളതിനെ പറ്റിയുള്ള കാഴ്ചപ്പാട് വെച്ചുകൊണ്ടുള്ള ഒരു പോളിസി മേക്കിംഗ് ഇതിലുണ്ടായിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. സമീപകാലത്ത് തന്നെ ഗവൺമെൻറ് എടുത്ത നിലപാട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കോവിഡ് വന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ CBSE ഈ വർക്ക് ലോഡ് പിന്നെ ഇത് കുറച്ചപ്പോൾ, കരിക്കുലം കുറച്ചപ്പോൾ, സിലബസ് കുറച്ചപ്പോൾ അവർ 30% അവർ ഒഴിവാക്കിയത് ലോ പ്രയോറിറ്റി ആയിട്ട് അവർ ഒഴിവാക്കിയത്. വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം.